ന്യൂനപക്ഷാനുവാദം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകരുത് എന്ന് സിറോ മലബാർ സഭ കാലങ്ങളായി നിലനിന്ന് അനീതി പരിഹരിക്കാനുള്ള കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് സഭാ വക്താവ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പൻ വ്യക്തമാക്കി ക്രൈസ്താവ് പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കോശി കമ്മീഷൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും സഭ ആവശ്യപ്പെടുന്നു എൺപത് ഇരുപത് അനുവാദം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വലിയ അലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ സിറോ മലബാർ സഭ ഔദ്യോഗിക വക്താവ് ഡോക്ടർ ചാക്കോ കാലാംപറമ്പൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു ഈ വിധിക്കെതിരെ അപ്പീൽ പോകണം എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിൻ്റെ പാളിച്ചയെ ഒരു തിരുത്തൽ ശക്തിയായി ഇരുന്നുകൊണ്ട് കറക്റ്റ് ചെയ്യുന്ന ജുഡീഷ്യറി പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അതിനകത്തെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് നീതിയല്ല എന്ന് വിധിക്കുകയും ചെയ്തതിനെതിരെ ഒരപ്പീല് പോവുക എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല കാരണം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഇപ്പോഴെങ്കിലും കോടതി ഇടപെട്ടതു വഴി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിപരമായിട്ടുള്ള ഈ ക്രമീകരണങ്ങളെ പുനഃക്രമീകരിക്കുവാനാണ് സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തൊണ്ണൂറ്റി രണ്ടിലെ ന്യൂനപക്ഷ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന സച്ചാർ കമ്മിറ്റി തന്നെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കിട്ടേണ്ടുന്ന അവകാശങ്ങൾ എടുത്തു പറയുന്നുണ്ട് എന്നാൽ കേരളത്തിൽ പടിപടിയായി ഇത് അട്ടിമറിക്കപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പാലോളി തന്നെ ഇപ്പോൾ ഇരുപത് അനുപാതത്തെ തള്ളി പറയുന്നത് സച്ചാർ കമ്മീഷന്റെ ചുവടു വിളിച്ചുകൊണ്ട് പാലോളി കമ്മീഷൻ വരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ യഥാർത്ഥമാവിധം പഠിച്ച് ആവശ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിലുള്ള ആ വിഭാഗത്തിലെ ആളുകളെ ഈ ന്യൂനപക്ഷാവകാശങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടിയിരുന്നത് അന്നത് ചെയ്തില്ല കാരണം ഈ കമ്മിറ്റിയുടെ ചുവടുപിടിച്ചുണ്ടാക്കിയത് കേരള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷനാണ് അതാണ് പാലൊള്ളി കമ്മീഷൻ വന്നത് ആ പലവളി കമ്മീഷനിൽ താങ്കൾ കേട്ടുമായിരിക്കും പലൊള്ളി മുഹമ്മദ് കുട്ടി തന്നെ പറയുന്നുണ്ട് ഈ എൺപതായിരുപത് അനുപാതം ശരിയായ രീതിയല്ല അതൊരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ കാരണമാകും അത് ചെയ്യരുതാത്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടിസ്ഥാനപരമായ ആ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ ഈ എൺപതായിരം അനുപാതത്തെ അനുകൂലിക്കുന്നില്ല നമ്മൾ മനസ്സിലായി ലീഗിന്റെ താല്പര്യത്തിന് വഴങ്ങിയാണ് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവകാശങ്ങൾ നഷ്ടമാകുന്നതെന്നും സിറോ മലബാർ സഭാ വക്താവ് പറഞ്ഞു അവിശ്വസിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ആ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് ഈ തരത്തിലൊരു നിയമാവലി ഉണ്ടാക്കുമ്പോൾ അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യുകയോ പൊതുജനങ്ങളെ അറിയിക്കുകയോ ചെയ്യാൻ പോലും ഒരു മനോഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഇതര സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ മെച്ചപ്പെട്ട നിലയിലാണ് എന്നാൽ പിന്നാക്കാവസ്ഥ കൂടുതലുള്ളത് ക്രിസ്തീയ വിഭാഗങ്ങൾക്കാണ് ഇതേപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച കോശി കമ്മീഷന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നും സഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിവശം ചെറുകിട നാമമാത്ര കർഷകരും കർഷക തൊഴിലാളികളുമാണ് ആ അവസ്ഥയിൽ അവരുടെ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പഠിക്കാനോ പഠിച്ചു ചേർന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല അവിടെ റൂറൽ മേഖലയിൽ ഹില്ലി ഏരിയയിൽ നിന്ന് വരുന്നത് മലയോര മേഖലയിൽ നിന്ന് വരുന്ന കർഷകർ അല്ലെങ്കിൽ ജനങ്ങൾ ഭാഗം എന്ന് പറയുന്നത് തീരദേശത്ത് അനുഭവിക്കുന്ന പോലെ തന്നെ കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിവശം അവിടെയാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ലഭിക്കേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾ ലഭ്യമാക്കുവാൻ ഇതുപോലുള്ള സംവിധാനം സാധിക്കുകയുള്ളൂ സിറോ മലബാർ സഭ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു ഈ വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു അരുണിനൊപ്പം കെ മധു മാതൃഭൂമി ന്യൂസ്